ഹായ്, നിങ്ങൾ ആർക്കിടെക്റ്റോ സിവിൽ എഞ്ചിനീയറോ ഡ്രാഫ്റ്റ്സ്മാനോ തുടങ്ങിയ ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുന്ന ആളാണോ? നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ഫ്ലോർ പ്ലാൻ വരച്ച് അത് നിങ്ങൾ ക്ലയന്റിന് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ക്ലയന്റ് അതൊരു വാസ്തുക്കാരനെ കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇതിനകത്ത് ഇന്ന ഇന്ന പോരായ്മകളുണ്ടെന്ന് പറയും, നിങ്ങൾ നേരത്തെ വരച്ച ആ ഫ്ലോർ പ്ലാൻ മുഴുവൻ മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതല്ല എങ്കിൽ നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ക്ലയന്റിനോട് പറയാൻ പറ്റുമോ ഇത് വാസ്തുക്കാരൻ്റെ കൊണ്ട് കാണിക്കാം കുഴപ്പമില്ല എന്ന്? നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ക്ലയന്റ് എടുക്കെ ഇത് വാസ്തുക്കാരൻ്റെ കൊടുത്തോളൂ എന്ന് പറയത്തക്ക രീതിയിലേക്ക് ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലേൺ വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ കോഴ്സ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അംഗമാകാം. എന്താണ് ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വാസ്തു ക്ലാസ്സുകളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഇത് എല്ലാം ആർക്കിടെക്റ്റ്, എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്സ്മാൻമാർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു കോഴ്സാണ്. ഇതിൽ എല്ലാ അളവുകളും 1x72 cm എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്ത് അതെല്ലാം സെന്റിമീറ്റർ അളവുകളിലാക്കിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലോട് കൂടി നൽകുന്ന ഒരു കോഴ്സാണ്. വാസ്തുവിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ അവസാനം ഒരു ഫ്ലോർ പ്ലാൻ വരച്ച് ഒരു വാസ്തുക്കാരനെ കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ലേൺ വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്നുള്ള കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ആർക്കിടെക്റ്റ്, ഡ്രാഫ്റ്റ്സ്മാൻമാർ, സിവിൽ എഞ്ചിനീയർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സാണ്. ഇനി ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കോഴ്സിൽ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് 13 പ്രീ റെക്കോർഡ് വീഡിയോസ് ആണ്. ഈ 13 പ്രീ റെക്കോർഡ് വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 സ്റ്റെപ്പിലൂടെ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആദ്യമേ ഒരു വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നതും അതിനകത്ത് ഔട്ടളവ് ക്രമീകരിക്കുന്നതും എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് 1-ൽ പറയുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഔട്ടളവിൻ്റെ അകത്ത് മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മുറികൾക്കെല്ലാം കൃത്യമായ അളവുകൾ കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ, അതിനകത്ത് മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുകയും ആ മഹാമർമ്മങ്ങളിൽ ഭിത്തി തട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളതാണ് സ്റ്റെപ്പ് 4 കൊണ്ട് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് 5 നമ്മൾ പറയുന്നത് ഒരു ഫൈനൽ ഡ്രോയിങ് വരച്ചിട്ട് അതെങ്ങനെയാണ് ഒരു വാസ്തുക്കാരൻ്റെ കയ്യിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സ്റ്റെപ്പ് 5. ഈ 13 വീഡിയോ ക്ലാസ്സിൽ 13 ഡിഫറൻറ്റ് ഷേപ്പിലുള്ള ഫ്ലോർ പ്ലാനുകളാണ്, ഒരേ ഡിസൈനിലുള്ള ഫ്ലോർ പ്ലാനുകളല്ല, 13 ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ. ആ 13 ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണ് അത് ഫൈനൽ ഡ്രോയിങ് ആക്കുന്നത് എന്നുൾപ്പെടെയുള്ള ക്ലാസ്സാണ് നൽകുന്നത്. മുറികളുടെ അളവുകൾ ഇടുന്നതും മുറികളുടെ അളവുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതും അതുപോലെയുള്ള പല ഡിസൈനുകൾ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. 13 ഫ്ലോർ പ്ലാൻ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് തനിയെ ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വാസ്തുക്കാരനെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോഴത്തേക്കും അദ്ദേഹം എന്താണ് പറയുന്നതെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ഇതിനു മുമ്പ്, ഈ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു വാസ്തുക്കാരനെ കൊടുക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കുമ്പോൾ വാസ്തുക്കാരൻ എന്താണ് പറയുന്നതെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു സൂം മീറ്റിങ്ങിലൂടെ 1-to-1 നിങ്ങളും ഞാനുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് 14 ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കോഴ്സ് പഠിക്കുന്ന എല്ലാവരും 1-to-1 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെയുള്ള എല്ലായിടത്തെയും അറിവുകൾ, അതായത് തിരുവനന്തപുരത്തെ ഒരു വാസ്തുക്കാരൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് കോഴിക്കോടുള്ള ഒരാൾക്ക് മനസ്സിലാക്കാനും, കോഴിക്കോടുള്ള ഒരു വാസ്തുക്കാരൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് കൊല്ലത്തുള്ള ഒരാൾക്ക് മനസ്സിലാക്കാനും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വീക്കിലി മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഈ വീക്കിലി മീറ്റിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ ഒരു 1 അതായത് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകൾക്ക് 2023 October 31 വരെ നിങ്ങൾക്ക് വീക്കിലി മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ആ വീക്കിലി മീറ്റിങ്ങിൽ നിങ്ങൾക്കൊരു സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വരച്ചിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാവർക്കും ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീക്കിലി മീറ്റിങ്ങിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോഴത്തേക്കും ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സാധിക്കുമ്പോൾ നാളെ നിങ്ങൾ തമ്മിൽ ഒരു ഗ്രൂപ്പുകൾ തമ്മിൽ നിങ്ങൾ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് കൈമാറാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ബെനിഫിറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിന് നമ്മൾ കൊടുക്കേണ്ട ഔട്ടർ അളവ് ഏകദേശം 9000 കോമ്പിനേഷന് മുകളിലുള്ള ഔട്ടർ അളവുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ 9000 മുകളിലുള്ള കോമ്പിനേഷനുള്ള ഔട്ടർ അളവുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഔട്ടർ അളവ് ക്രമീകരിക്കുന്നതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരുന്നില്ല. അതിനുശേഷം പിന്നെ മുറികളുടെ അളവുകളാണ് വരുന്നത്. മുറികളുടെ അളവുകൾ വരുന്ന 5000 കോമ്പിനേഷന് മുകളിലുള്ള അളവുകൾ നമ്മൾ ഇതിനകത്ത് സ്റ്റഡി മെറ്റീരിയലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ടർ അളവിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും മുറികളുടെ ഉള്ളളവ് ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ മുറികളുടെ പൊസിഷൻ ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അതുപോലെ കട്ടിങ്ങുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. രണ്ടാം നില പണിയുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കാർ പോർച്ച് വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, സിറ്റ് ഔട്ട് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസൈൻപരമായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതേപോലെ പൊസിഷൻ കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്ത് കൈക്കണക്ക് പട്ടിക എന്ന് പറയുന്ന പുസ്തകം എടുത്തിട്ട് നിങ്ങൾ കോലിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു രീതി കൈകണക്ക് പട്ടിക ഉപയോഗിക്കാത്ത രീതിയിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള PDF ഫയലിലൂടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങളത് PDF ഫയൽ ഓപ്പൺ ചെയ്തിടുകയും നിങ്ങൾ ഡിസൈൻ ചെയ്യുക, ഓട്ടോ കാർഡിലാണെങ്കിൽ ഓട്ടോ കാർഡിൽ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് കൺട്രോൾ ഫൈൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ആ PDF ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട അളവുകളെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അളവുകളും കാര്യങ്ങളും ക്രമീകരിക്കുന്ന രീതിയിലാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കോഴ്സ് നമ്മൾ ചെയ്തേക്കുന്നത്. വീക്കിലി സൂം മീറ്റിംഗ് കൂടാതെ വീക്കിലി 1 അവർ ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു 1 അവർ സപ്പോർട്ടിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ ഫോൺ വിളിക്കുകയും നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. 2023 October 31 വരെ എന്ന് പറയുന്നത് ആ അത്രയും സമയം കൊണ്ട് നിങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനുശേഷം എനിക്ക് വരുന്ന വർക്കുകൾ അല്ലെ എൻക്വയറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞാനും നിങ്ങളും തമ്മിൽ ഒരു ജോയിന്റ് വെഞ്ചർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യത്തക്ക രീതിയിലേക്ക് ഞാൻ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനുമായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. October 31 മുമ്പ് ജോയിൻ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അടുത്ത വർഷം 2023 October 31 വരെ ഞാൻ ചെയ്യുന്ന എല്ലാ പെയ്ഡ് കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ ലൈവ് വെബിനാറുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളെല്ലാം അടുത്ത നവംബർ തൊട്ട് നമുക്ക് ഫ്രീ ക്ലാസ്സുകളൊന്നും ഉണ്ടായിരിക്കില്ല, എല്ലാം പെയ്ഡ് ക്ലാസ്സുകൾ മാത്രമായിരിക്കും. ആ പെയ്ഡ് ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ October 31 മുമ്പ് ഈ ലേൺ വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറയുന്ന ഇന്ന് മുതൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കിട്ടുന്ന ഈ ഒരു അവസരത്തിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇനി കോഴ്സ് മെറ്റീരിയലിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ കണ്ടിന്യൂഷൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാം. ഇത് ആർക്കിടെക്ട്, ഡ്രാഫ്റ്റ്മാൻമാർ, സിവിൽ എഞ്ചിനീയർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സാണ്. ഇത് 1x72 cm എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുന്ന, കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. ഇതിൻ്റെ അകത്ത് വേറെ കൈകണക്ക് പട്ടികയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട, എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ട് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വാസ്തുക്കാരനെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട രീതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനു മുമ്പ് നിങ്ങളൊരു വാസ്തുക്കാരനെ കൊണ്ട് കാണിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഇപ്പോഴെന്താണ് വ്യത്യാസം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.